ബ്രിട്ടനിൽ ഇന്ധനക്ഷാമം രൂക്ഷമാകുന്നു. പമ്പുകളിൽ ജനങ്ങൾ കൂട്ടത്തോടെയെത്തി. ഇന്ധനം നിറച്ചതോടെയാണ് ക്ഷാമം രൂക്ഷമായത്. രാജ്യത്ത് ഇന്ധനക്ഷാമം വരാൻ പോകുന്നുവെന്ന ഭീതിയെ തുടർന്നാണ് ജനങ്ങൾ പമ്പുകളിലേക്ക് കൂട്ടത്തോടെയെത്തിയത്. ഡ്രൈവർമാരുടെ എണ്ണം കുറഞ്ഞതോടെ ചരക്ക് വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു. ഇതാണ് പ്രതിസന്ധിയുടെ തുടക്കം. രാജ്യത്ത് പെട്രോൾ അടക്കമുള്ള ഇന്ധനം വിതരണം ചെയ്യുന്ന കമ്പനികൾ തങ്ങളുടെ പമ്പുകൾ അടച്ചിടേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചു. രാജ്യത്ത് ഇന്ധനക്ഷാമം വരുമെന്ന പ്രതീതിയാണ് ഇതോടെ ഉണ്ടായത്. ജനങ്ങൾ കൂട്ടത്തോടെ പെട്രോൾ പമ്പുകളിലേക്ക് എത്തി ഇന്ധനം നിറയ്ക്കാൻ തുടങ്ങി. ബ്രിട്ടനിലെ പമ്പുകളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വൻതോതിൽ ഇന്ധനം വിറ്റുപോയതോടെ പമ്പുകളിലെല്ലാം സ്റ്റോക്ക് തീർന്നു. തങ്ങളുടെ ഭൂരിഭാഗം പമ്പുകളും കാലിയായെന്ന് പെട്രോൾ വിതരണ കമ്പനികളെല്ലാം അറിയിച്ചു. 8 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പെട്രോൾ നിരക്കാണ് നിലവിൽ. ഇതോടെ രാജ്യത്തെ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ രംഗത്ത് വന്നു. വിദേശത്ത് നിന്നടക്കമുള്ള ഡ്രൈവർമാർക്ക് വിസ അനുവദിച്ചു. കൂടുതൽ ഇന്ധനം രാജ്യത്തെത്തിക്കാനുള്ള ശ്രമത്തിലുമാണ് സർക്കാർ. എത്രയും വേഗം പ്രതിസന്ധി പരിഹരിക്കാം എന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.